ഇന്ത്യയും വിൻഡീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയുമായ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ്. ട്രിനിഡാഡിലെ ക്യൂൻസ് പാർക്ക് ഓവൽ വേദിയാകുന്ന കളിയിൽ നേരത്തെ ടോസ് നേടിയ വിൻഡീസ് ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ആ തീരുമാനം ഒരു വലിയ മണ്ടത്തരമായി മാറുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായ ചരിത്രമുള്ള ഒരു പിച്ചാണ് ഇവിടുത്തേത്. എന്നാൽ ഇതറിഞ്ഞിരുന്നിട്ടും ആദ്യം ബോൾ ചെയ്യാൻ വിൻഡീസ് എടുത്ത തീരുമാനം ഏവരെയും അതിശയിപ്പിച്ചിരുന്നു. ഇത് തെളിയിക്കും വിധമായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗും. 438 റൺസായിരുന്നു ആദ്യം ബാറ്റിംഗിനെത്തിയ ടീം ഇന്ത്യ അടിച്ചെടുത്തത്. മറുപടിയായി ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ വിൻഡീസ് മൂന്നാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ 5 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിലാണ്. 111 പന്തിൽ 37 റൺസുമായി അലൈ കത്തനേസ്, 39 പന്തിൽ 11 റൺസുമായി ജേസൺ ഹോൾഡർ എന്നിവരാണ് ക്രീസിൽ. അർദ്ധ സെഞ്ചുറി നേടിയ ക്രെയ്ഗ് ബ്രാത്ത്വൈറ്റിന്റെ ഇന്നിംഗ്സാണ് വിൻഡീസിന് കരുത്തേകിയത്. 235 പന്തിൽ 75 റൺസായിരുന്നു താരം അടിച്ചെടുത്തത്. അതേസമയം ടഗനരയിൻ ചന്ദ്രപോൾ 33 റൺസും കിർക്ക് മക്കൻസി 32 റൺസും ജെർമൈൻ ബ്ലാക്ക്വുഡ് 20 റൺസും നേടി. 10 റൺസ് മാത്രമെടുത്ത ജോഷ്വ ഡിസിൽവയ്ക്ക് കാര്യമായി സ്കോർ ചെയ്യാനായില്ല. 5 വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സിലെ സ്കോറിനേക്കാൾ 209 റൺസിന് പിന്നിലാണ് വിൻഡീസ്. ടെസ്റ്റിന്റെ നാലാം ദിനം ഇനി ശേഷിക്കുന്ന 5 വിക്കറ്റും എത്രയും വേഗം വീഴ്ത്തുകയെന്നതാണ് ഇന്ത്യയുടെ പദ്ധതി. എന്നാൽ ആദ്യ ടെസ്റ്റിനെ അപേക്ഷിച്ച് കൂടുതൽ മികച്ച ബാറ്റിംഗ് ആയിരുന്നു ഇത്തവണ വിൻഡീസിന്റേത്. ഒരു ഘട്ടത്തിൽ 2 വിക്കറ്റിന് 157 റൺസ് എന്ന ശക്തമായ നിലയിലേക്ക് വിൻഡീസ് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യൻ ബോളർമാർ വിക്കറ്റ് വീഴ്ത്തി. ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ 2 വിക്കറ്റും മുകേഷ് കുമാർ, ആർ അശ്വിൻ, മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി.